ഹാൻ മെഗാ മീഡിയയുടെ ബാറ്ററിയില്ല. പ്രിയ വേണുവും നീത ഫിനുവും ചേർന്നാണ് മാളികപ്പുറം എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. മാളികപ്പുറം സിനിമയുടെ ഫുൾ ക്രൂ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതില് ഉണ്ണിതരൻ നേരത്തെ ചെയ്ത ബാബാംഗത്തിന്റെ പ്രൊഡ്യൂസറും അത് രണ്ട് വലിയ സിനിമകൾ ഫാൻ കറക്ട് മല്ലു സിംഗിന്റെ പ്രൊഡ്യൂസർ അൻഡർ ഷേട്ടനും ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് നിർമ്മിക്കുന്ന ഒരു സിനിമയിൽ ഉണ്ണി വീണ്ടും അഭിനയിക്കുക, അതും ഒരു വലിയ സിനിമയാണ് എന്നുള്ളതിൽ ഇതുണ്ട്. രഞ്ജിയേട്ടാ, ഫ്യൂ വേർഡ്സ്. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയെക്കുറിച്ച് സത്യത്തിൽ സംസാരിക്കേണ്ടത് ഇതിന്റെ എഴുത്തുകാരനും ഇതിന്റെ സംവിധായകനും ഒക്കെയാണ്. എന്നോട് എന്തിനാണ് സംസാരിക്കാൻ ആവശ്യപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഈ സിനിമയിൽ ചെറിയ ഒരു വേഷം, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പുതിയതായി ഒരുപാട് വേർതിരിവുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിതെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ അതിനതീതമായി പ്രവർത്തിച്ചു പോരുന്ന ഒരു മേഖലയാണ് സിനിമ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രീകൃഷ്ണ വേഷങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ളത് പ്രേംനസീറാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ഭക്ത ഹൃദയങ്ങളിൽ കഴിഞ്ഞ 5 ദശകങ്ങളായി നിലനിൽക്കുന്ന ഗാനങ്ങൾ പാടിയിട്ടുള്ളത് യേശുദാസാണ്. ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ദേവരാജൻ മാഷിനെ പോലുള്ള ആളുകളാണ്. അപ്പൊ മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായി ആളുകൾ ഒത്തുചേരുന്ന ഒരു പ്രത്യേക ഇടമാണ് സിനിമ. അങ്ങനെ ഒരു പ്രതീകമാണ് അയ്യപ്പനും. അയ്യപ്പൻ ഭാഷയ്ക്ക് അതീതമായി, ജാതി മത വേർതിരിവുകൾക്ക് അതീതമായി എല്ലാവരിലേക്കും പ്രസരിക്കുന്ന ഒരു ഈശ്വര ചൈതന്യം എന്നാണ് നാം കാണുന്നത്. അയ്യപ്പനിലേക്ക് 2 LP സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തുന്ന സാഹസിക യാത്രയാണ് ഈ സിനിമയുടെ കാതൽ. ഇത് ഏവർക്കും സ്വീകാര്യമായ ഒരു സിനിമയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന്റെ എല്ലാ സംഘാടകർക്കും പ്രവർത്തകർക്കും എന്റെ ആശംസ. ഇതിന്റെ സംവിധായകൻ ശ്രീ വിഷ്ണു ശശിശങ്കറിനെ പരിചയപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് മലയാള സിനിമയ്ക്ക് ചെയ്ത 2 സിനിമകൾ പറയാതെ നിർവാഹമില്ല. നാഷണൽ അവാർഡ് കിട്ടിയ നാരായണൻ എന്ന ചിത്രം, കുഞ്ഞിക്കൂനൻ എന്ന ചിത്രം. അദ്ദേഹത്തിന്റെ മകൻ കൂടിയാണ് വിഷ്ണു. ആദ്യ സംരംഭമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സ്പീച്ച് പ്രിപ്പയർ ചെയ്തതാണ്. ഈ ഒരു മൊമെന്റ് എന്തായാലും ഈ മണ്ഡലകാലത്ത് തന്നെ നമ്മുടെ പടം റിലീസാവുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാണണം. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. താങ്ക് യു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് 3-4 തിരക്കഥകൾ മലയാള സിനിമയ്ക്ക് നൽകിയ ഒരു കലാകാരൻ അഭിലാഷ് പിള്ള ഇതിന്റെ തിരക്കഥകൾ. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ വലിയൊരു സ്പീച്ചൊക്കെ പ്ലാൻ ചെയ്ത് വന്നേ. അപ്പൊ ആൻഡോച്ചേട്ടൻ പറഞ്ഞു 1 മിനിറ്റിനുള്ളിൽ എടുക്കരുത്, സമയമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയാനുള്ളതും കൂടെ ഉണ്ണി പറഞ്ഞിരുന്നു. അതിനേക്കാൾ മനോഹരമായി മാളിയപ്പുറം എന്നാണ് രഞ്ജിയേട്ടൻ പറഞ്ഞു. ഒരു 2 കാര്യം പറയാനുള്ളത്. 1, 6 മാസം മുന്നേ ഈ സിനിമയുടെ പ്ലാനിങ് നടക്കുന്ന സമയത്ത് ഞാൻ കോഴിക്കോട് വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് സീതാരാമൻ സാറിനെ കാണുകയുണ്ടായി. അന്ന് അവിടെ വെച്ചിട്ട് നമ്മുടെ സാർ ചിലപ്പോൾ ഇങ്ങനെ ഒരു പടം ചെയ്യും എന്ന് പറഞ്ഞു. അന്ന് സാർ എന്നോട് പറഞ്ഞത് ശബരിമലയാണ്, വിവാദമാണ്, തൊടുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഒരു വിവാദവും ഉള്ള സിനിമയല്ല, ഒരു നന്മയുള്ള സിനിമയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഈ ചടങ്ങിന് അദ്ദേഹം വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ മാളിയപ്പുറം എന്താണ് എന്ന് പ്രേക്ഷകരെ അറിയിക്കണമെങ്കിൽ അത് ആരുടെ ശബ്ദത്തിൽ വേണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ക്രൂവും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സും പറഞ്ഞ ഒരേ പേര് മമ്മൂക്കടെ ആയിരുന്നു. മമ്മൂക്കത് ചെയ്ത് തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. ഒപ്പം തന്നെ രഞ്ജിയുടെ പറഞ്ഞ പോലെ 2 കുട്ടികളുടെ സാഹസിക യാത്രയാണ്. അതിൽ ഫാന്റസി ഉണ്ട്, ത്രില്ലുണ്ട്, മാസുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയുടെ ഒരു സുവർണ കാലം തന്നെയാണ് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഒരേ സമയത്ത് 3 സിനിമകൾ ഒരു ട്രെയിലർ ലോഞ്ച് എത്തുക എന്ന് പറയുക, അതിലൊരു സിനിമയിൽ പാർട്ടായി ഞാനിവിടെ എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. മാളികപ്പുറത്തിൽ വലിയ തെറ്റില്ലാത്തൊരു വേഷത്തിൽ ഞാൻ വരുന്നുണ്ട്. എന്നെ ക്ഷണിച്ച ആൻഡ്രോ ജോസഫിനും
ഡയറക്ടർക്കും അഭിലാഷിനും, അഭിലാഷാണ് എൻ്റെ താദ്യം വന്ന് കഥ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണിക്കും എല്ലാവരോടും, എൻ്റെ നമ്മുടെ പ്രൊഡ്യൂസർ വേണുകൊന്നപ്പള്ളി എല്ലാവരോടും നന്ദി പറയുന്നു. നമ്മൾ ചില സിനിമകൾ കണ്ട് പറയാറുണ്ട് നല്ല നർമ്മമുള്ള സിനിമയായിരുന്നു, നല്ല മെസ്സേജ് ഉള്ള സിനിമ, നന്മയുള്ള സിനിമ. പക്ഷെ ഇതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു കാര്യങ്ങളുണ്ട്, വളരെ ദൈവികമുള്ള ഒരു സിനിമയും കൂടിയാണ് നമ്മുടെ സിനിമ. ആ ദൈവാനുഗ്രഹം ചിത്രത്തിലൂടെ നീളം നമ്മൾക്കുണ്ടായിരുന്നു ഷൂട്ടിംഗ് വേളകളിലും. ഇനി അങ്ങോട്ട് റിലീസ് കഴിഞ്ഞിട്ടും അത് എപ്പോഴും ഭഗവാൻ അയ്യപ്പൻ അല്ലെങ്കിൽ ആ ഒരു വലിയ ശക്തി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മനോജ്. രണ്ട് കുഞ്ഞു കൂട്ടുകാരുണ്ട്, ദേവനന്ദിയും ശ്രീവധു അല്ലെ. മനോജ് രണ്ട് വാക്ക് സംസാരിച്ചോളൂ. ഹലോ, ഞാൻ ശ്രീപദ്. ഞാൻ ദേവനന്ദ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ടവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എനിക്കും അതുപോലെ തന്നെ ഒരു നമസ്കാരം. എല്ലാവരും ഈ സിനിമ കാണണേ, പ്രത്യേകിച്ച് ഈ ഫ്രണ്ടിലിരിക്കുന്ന മമ്മൂക്ക അങ്കിളും അതുപോലെ ടോബിനോ ചേട്ടനും എല്ലാവരും ഈ മൂവി കാണണേ. എനിക്ക് വളരെയധികം സന്തോഷമായത്, ഞാനിവിടെ മാളികപ്പുറത്തിൻ്റെയും ഭാഗമായിട്ട് അഭിനയിക്കുന്നുണ്ട്, 2018 ഭാഗമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ കുഞ്ചാക്കോവൻ അങ്കിളുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. അതുകൊണ്ട് കുഞ്ചാക്കോവൻ അങ്കിളുടെ ചാവേറും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ ഉണ്ണിച്ചേട്ടനും അതുപോലെ ഇതിലെന്റെ എനിക്ക് എന്ന് പറഞ്ഞ ഇപ്പോ എന്റെ കൂടെ അഭിനയിച്ചതിൽ കുറെ പേരുണ്ട്. പിന്നെ നമ്മുടെ അവിടെ ഇരിക്കുന്ന തൻവി ചേച്ചി എന്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിച്ചതാണ്. ഉണ്ണിച്ചേട്ടൻ എന്നെ വളരെയധികം, എന്നെ മാത്രമല്ല പീയൂഷിനെയും ഫുൾ ക്രൂവിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നെന്ന് വെച്ചോ, ഉണ്ണിച്ചേട്ടന് ഷൂട്ടില്ലാത്ത ദിവസങ്ങളിലും വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാം ചെയ്യുന്നതാണ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഉണ്ണിച്ചേട്ടാ. ഓക്കെ, താങ്ക് യു എവറി വൺ ഫ്രം ദ ടീം മാളികപ്പുറം. ഒരു ഗംഭീര കൈയടി. വാക്ക് സംസാരിക്കാനായിട്ട് ഉണ്ണിക്ക് എന്ന മൈക്ക് കൈമാറണം. ഉണ്ണി, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നമസ്കാരം. സാർ നമസ്കാരം. ജോജി സാർ, എല്ലാവർക്കും നമസ്കാരം. വെരി ത്രിൽഡ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ഈ സിനിമയ്ക്ക് ഇത്ര വലിയൊരു സ്വീകരണം കിട്ടിയതിൽ. ആദ്യം തന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ആൻഡോ ചേട്ടനും മേടിച്ചേട്ടനോട് ഞാൻ നന്ദി പറയുന്നു. ബിക്കോസ് നല്ലൊരു കഥയാണ്. ഞാൻ കൂടുതൽ ഈ സിനിമയെക്കുറിച്ച് പറയുന്നില്ല. നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രമേഹമാണ്. അഭിലാഷാണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. നല്ല ടീമിനൊപ്പം ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റിയ സന്തോഷത്തിലാണ്. സിനിമയെക്കുറിച്ച് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ. എപ്പോഴെങ്കിലും എൻ്റെ ഈ സിനിമാ ജീവിതം അവസാനിക്കുമ്പോൾ ഐ തിങ്ക് എൻ്റെ 5 സിനിമകളെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി വൺ ഓഫ് ദി ടോപ്പ് മൂവീസ്. ഈ ക്യാരക്ടർ ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ, ഈ ഒരു കഥയെ സപ്പോർട്ട് ചെയ്ത പ്രൊഡ്യൂസേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. വെച്ച് നല്ലൊരു കഥയാണ്. ഐ തിങ്ക് ഈ സമയത്ത് ഫാമിലീസിനും എല്ലാവർക്കും, യൂത്തിനും എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. എൻ്റെ ടീമിനും, ബിക്കോസ് ഈ ടീമിൻ്റെ എഫേർട്ട് വലുതാണ്. എസ്പെഷ്യലി ഈ രണ്ട് കുട്ടികളുടെ, ദേവനന്ദ ആൻഡ് ശിബ. ഞങ്ങൾ ഏകദേശം 50 ദിവസത്തോളം ഞാൻ ഇവരോടൊപ്പം വർക്ക് ചെയ്തു. കാട്ടിൽ ആണ് ഷൂട്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്, വെരി വെരി ഡിഫിക്കൾട്ട്. കുട്ടികളെ ചെരുപ്പിടാണ്ടാണ് 10-50 ദിവസം സിനിമ ഷൂട്ട് ചെയ്തത്. അത് ചെറിയ കാര്യമല്ല. ബിക്കോസ് അവരുടെ ഭാഗത്തു നിന്ന് ഈ സിനിമയ്ക്ക് അവർ കൊടുത്ത കമ്മിറ്റ്മെൻറ്റ് ആൻഡ് എഫേർട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. ആൻഡ് താങ്ക് യു. ഹലോ, താങ്ക് യു. അപ്പോൾ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകൾ. എനിക്ക് തോന്നുന്നത് ഈ സിനിമ റിലീസിന് ശേഷം ഈ രണ്ട് കുട്ടികൾക്കും നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും വലിയൊരു അംഗീകാരം കിട്ടും. ആൻഡ് നമ്മുടെ സിനിമയെ അവർ ടേക്ക് ഫോർവേഡ് ചെയ്യും. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.